തിരക്കാകുമ്പോഴല്ലേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. ജീവിതത്തിൽ തിരക്കായപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ പെട്ട് സിനിമ കുറച്ച് അങ്ങനെ പോയില്ല. സിനിമയൊക്കൊന്നും പൈസ ഉണ്ടാക്കാനുള്ള ഒരു കെട്ടോട്ടത്തിലാണ്. വീട് വെക്കുക എന്നുള്ള ലക്ഷ്യമാണ്. സിനിമയിൽ ഇന്ന് വീട് വെക്കാൻ പറ്റില്ലായിരുന്നു. വിജയ് സാറിൻ്റെ പടം കഴിഞ്ഞപ്പോൾ ടൈലിൻ്റെ പണിയൊക്കെ നിർത്തന്നെ വന്ന് നമ്മുടെ കേരളത്തിലെ യുവാക്കൾ നമ്മുടെ കോളേജിലേക്കാണ് കൂടുതൽ ക്ഷണിച്ചത്. അങ്ങനെ 400 കോളേജിൽ പോയി. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു തൊഴിലാളി എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റി. 5 ദിവസമായിട്ട് തിരക്കുള്ള ജീവിതം ആയിരുന്നു. അതിനിടയിൽ സിനിമ നോക്കിയില്ല. ഓക്കെ, സിനിമ എപ്പോഴും നമുക്ക് നമ്മെന്തെങ്കിലും ആയി നമ്മുടെ സിനിമക്ക് ആവശ്യമുള്ള ടൈമിൽ നമുക്ക് പൈസ കൂടുതൽ കിട്ടുകയുള്ളായിരുന്നു. അല്ലെങ്കിൽ നമുക്കൊരു തൊഴിലാളി അറിഞ്ഞത്തില്ല. അതുകൊണ്ട് എനിക്ക് പൈസ കൂടി വേണമെന്നപ്പോൾ നമ്മുടെ ആവശ്യക്കാർ പുറത്ത് ഫങ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ കിട്ടാൻ തുടങ്ങി. സിനിമ കുറച്ച് മാറിയിരുന്നു. പിന്നെ നല്ല സിനിമ ക്യാരക്ടർ വരുമ്പോൾ അന്വേഷിക്കാത്ത കാരണമാണ് സിനിമ കിട്ടാഞ്ഞത്. നമ്മളെ ഒരിക്കലും സിനിമക്കാർ വിളിച്ചിട്ട് തരുമില്ല. അവസരങ്ങൾ ചോദിച്ചു പോവാന്നുള്ള സിനിമക്ക് അല്ലെങ്കിൽ ഡയറക്ടേഴ്സും ഓഡിയൻസും നമ്മളെ ആവശ്യം വരുമ്പോഴാണ് സിനിമാക്കാർക്ക് നമ്മൾ ആവശ്യം വരുന്നത്. അത്തരത്തിലുള്ള വേഷങ്ങളാണ് ഇനി ആഗ്രഹിക്കുന്നത്. അപ്പോൾ വീട് വെക്കാളുടെയൊക്കെ പൈസ അങ്ങനെ പുറമേ നിന്ന് ഇങ്ങനെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കി സ്വപ്നം വീടും കല്യാണമൊക്കെയാണ്. അപ്പോൾ നല്ല ജീവിതമാണ്. എൻ്റെ ഇപ്പോൾ കഴിഞ്ഞു പോയ നാളുകളാണ് എനിക്ക് വിജയ് സാറിൻ്റെ പടം കഴിഞ്ഞുള്ള ഇതുപോലെയുള്ള നാളുകൾ എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല ഓർത്തിരിക്കാൻ പറ്റിയ നിമിഷം. ഏറ്റവും നല്ല ദിവസങ്ങൾ ഏറ്റവും നല്ല വർഷങ്ങളും ആയിരുന്നു. ഞാൻ വലിയ സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല. സിനിമയാണ് വന്നിട്ട് നമുക്ക് ഇത്രയും തിരക്കായെന്ന് പറയുമ്പോൾ സിനിമയാണോ ടെലിവിഷൻ പ്രോഗ്രാമുകളാണോ ജീവിതത്തിൽ ഉപകാരപ്പെട്ടത്? ശരിക്കും ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ടെലിവിഷൻ, ഞാൻ ടെലിവിഷന് പറ്റിയ ഒരു മെറ്റീരിയൽ അല്ല. എന്നിട്ട് പോലും കൊറോണ ടൈമിൽ ഞാൻ ടെലിവിഷനിൽ ഒരു ഗസ്റ്റായിട്ടാണ് ചാർമേജിക്ക് പോയത്. പിന്നീട് നമ്മളവിടുത്തെ നമ്മുടെ ഡയറക്ടർ അനൂപ് സാറ് ആണ് എന്നെ പിടിച്ച് നിർത്തിയത്. പിന്നെ എനിക്ക് ഉണ്ടാക്കി പാട്ടുകളൊക്കെ ഒരുപാട് പാടുന്ന ഒരാളാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ, മിമിക്രി ഒന്നും ചെയ്യില്ലായിരുന്നു അവിടെ ചെന്നിട്ട്. ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ള ബിഗ് ബോസിനൊക്കെ പറ്റിയൊരു മെറ്റീരിയലായിരുന്നു ഞാൻ. അപ്പോൾ എനിക്കവിടെ ഒരു വേറൊരാളാണ് അവിടെ ഞാൻ. അപ്പോൾ അങ്ങനെ അവിടുത്തെ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ വേറെ ഒരു ടീമേ എന്ന് പറഞ്ഞ ഒരു കോമഡി കാണിക്കാണ്. കോമഡി എന്ന് പറയുമ്പോൾ കുട്ടികൾക്കും വലിയ ആൾക്കാർക്ക് പ്രായമുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അങ്ങനെ ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൻ്റെ പാറ്റേൺ അങ്ങനെയാണ്. ചാർട്ട് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ണാണ്, ഒരു ഗെയിമൊക്കെ ആയിട്ട്. നമുക്ക് തോന്നുന്നു ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഗെയിം ഷോ ഒക്കെ കുറവാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പിള്ളേർ കൂടുതൽ ആസ്വദിക്കുകയും അതോടൊപ്പം തന്നെ പ്രായമുള്ള ആൾക്കാർ വരെ ആസ്വദിക്കുന്നത് ഗെയിം എന്നൊക്കെ പറയുമ്പോൾ അതിൽ കോമഡിയൊക്കെ ഉണ്ട്. അങ്ങനെ അതിൽ പോയിപ്പെട്ട് ഒരു 3.5 വർഷം അങ്ങനെ അവിടെ നിന്ന് അവിടെ അതിൽ നിന്ന് നമുക്കൊരു പേരുണ്ടായി. അങ്ങനെ ഒരുപാട് പ്രോഗ്രാം അങ്ങനെയും കിട്ടി. സിനിമയാണ് എൻ്റെ ലക്ഷ്യം. എന്തിൻ്റെയും ലക്ഷ്യം സിനിമയാണല്ല. നല്ല വേഷങ്ങൾ കിട്ടുമ്പോൾ അഭിനയിക്കണം. ഞാൻ വിളിച്ചാലും തരാറായിട്ടില്ല ചേട്ടാ. ഈ ഇപ്പം ഈ വയനാട് ഇഷ്യൂ തുറന്ന് കുറേ കലാകാരന്മാർക്ക് ഓണ പ്രോഗ്രാമൊക്കെ മിസ്സായില്ലേ, അതിനെപ്പറ്റി എന്താ പറയുക? അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കും ഒരുപാട് പരിപാടികൾ ബുക്ക് ചെയ്ത് വെച്ചാൽ അതിനെ ഗൾഫ് പരിപാടികൾ വലിയ പരിപാടികളൊക്കെയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഓണത്തിന് എനിക്കെന്നും ഓണം പോലെയാണ് എൻ്റെയൊക്കെ ലൈഫ്. കുറേ നാളായിട്ട് എനിക്കെപ്പോഴും പരിപാടിയുണ്ട്. എൻ്റെ പോലെയല്ല മറ്റുള്ള ആൾക്കാർ, മറ്റുള്ള മിമിക്രി ആർട്ടിസ്റ്റുകളും മറ്റുള്ള സ്റ്റേജ് കലാകാരന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഓണം എന്ന് പറയുമ്പോൾ അവർക്കൊരു സീസണാണ്. ഓണം, ക്രിസ്മസ് അങ്ങനെയുള്ള ഫെസ്റ്റിവൽ സീസണൊക്കെ അവർക്ക് സീസണാണ്. ഈ ഓണം വരുമ്പോഴാണ് അവർക്ക് പൈസ കൂടുതൽ കിട്ടുന്നത്, ഒരുപാട് സ്റ്റേജ് കിട്ടുന്നത്. അപ്പോൾ അവർക്ക് എന്നിട്ട് അതിക്ക് മുമ്പ് വരെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പട്ടിണിയുള്ള ജീവിതമായിക്കുള്ളൂ. അപ്പോൾ ഓണം വരട്ടെ, പ്രോഗ്രാം വന്നിട്ട് പൈസ തരാമെന്ന് പറഞ്ഞ് ലോൺ എടുത്തേക്കുന്ന ആൾക്കാർ വരെ ഉണ്ടാകും. ഒരുപാട് പേര് കടവും മേടിച്ചിട്ടുണ്ടാകും. ഈ പ്രോഗ്രാം ഓണത്തിന് കിട്ടും. എല്ലാ വർഷവും ഇങ്ങനെ നിശ്ചിത പൈസ നമ്മുടെ മനസ്സിൽ കാണുമല്ലോ. ഒരുപാട് പരിപാടികൾ ഉണ്ടാവും. അപ്പോൾ ഈ വയനാട് പ്രശ്നം വന്നപ്പോൾ നമ്മൾ ദുഃഖത്തിൽ നമ്മൾ എല്ലാവരും കൂടെ നിന്നെങ്കിലും ഈ ഓണം പരിപാടികൾ ഉപേക്ഷിച്ച് കൊണ്ടുള്ള ഇതെന്ന് പറയുമ്പോൾ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഈ സാധാരണ ചേജ് തൊഴിലാളികളാണ്, തൊഴിലാളികളെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളവരാണ്. ചേജ് കലാകാരന്മാർ ഞാൻ വയറ്റത്തടിച്ചേക്കണം. കാരണം അവർക്ക് ആ സമയത്ത് കിട്ടുന്ന പൈസയാണ്. അപ്പോൾ എല്ലാ പ്രോഗ്രാമുകളും ഒട്ടുമിക്ക ഒരു 60% പ്രോഗ്രാംസും നടത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ സിനിമ ഷൂട്ടിംഗ് നടക്കാൻ പോല, സിനിമ റിലീസിംഗ് നടക്കാൻ പോല, ഓണം 50 ടിക്കറ്റ് ബിവറേജ് അടച്ചിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്. സാധാരണ പാവപ്പെട്ട നിസ്സാര പൈസ കിട്ടുന്ന ആൾക്കാരുടെ ജോലി നിഷേധിച്ചുകൊണ്ടുള്ള
ഓണാഘോഷ പരിപാടികൾ വേണ്ടെന്ന് പറയുന്നതോട് എനിക്ക് യോജിക്കാൻ പറ്റും. അല്ല, ക്യാമ്പുകളിൽ പോലും എന്റർടൈൻമെന്റ് ആയിട്ട്, അതായത് അവരുടെ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് പല സംവിധാനങ്ങളും സർക്കാർ തന്നെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ പുറമേ ആഘോഷിക്കരുത് എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ആഘോഷങ്ങൾ, വലിയ വലിയ ആഘോഷങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ബാധിച്ചേക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ സ്റ്റേജ് കലാകാരന്മാരെയാണ് ഇത് ബാധിച്ചേക്കുന്നത്. സാധാരണ സ്റ്റേജ് കലാകാരെന്ന് പറയുമ്പോൾ കലാകാരൻ മാത്രമല്ല, അതിൽ ലൈറ്റ്, എന്താ ലൈറ്റ് ആൻഡ് സൗണ്ട്, അതിൽ ഏറ്റവും സെറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ കലാകാരന്മാരും ആ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാർ മാത്രം വിൽക്കുന്ന ആൾക്കാർക്ക് പോലും ഏറ്റവും സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്കുന്ന ചെയറുകൊണ്ട് തന്നെ ആളാണെങ്കിലും ഒരു പരിപാടി കിട്ടിയിട്ട് വേണം അവർക്ക് അവരുടെ വീട്ടിലും കാര്യങ്ങളും, അവർക്ക് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഓണം പ്രമാണിച്ചായിക്കോളൂ, അവർക്ക് ഓണം എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഫെസ്റ്റിവലാണ് കലാകാരനെ സംബന്ധിച്ചിടത്തോളം. അത്യാവശ്യം പൈസ കിട്ടുന്ന ഒരു നാള്, ആ സമയത്ത് വീട്ടിലിരിക്കാൻ പൈസ ഇല്ലായ്മ, നമുക്ക് ഈ ഒരു പ്രശ്നം കാരണം